ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. മിന്നൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്, കരിമ്പൻ ജ്യൂസാണ്. ഇത് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് നമ്മളെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നൊരു ജ്യൂസാണ് കേട്ടോ. ഇത് ഒട്ടുമിക്കവർക്കും അറിയില്ലായിരിക്കാം. ഇത് നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്ക്, ബ്ലഡ് കുറവുള്ളവർക്ക്, അതുപോലെ മഞ്ഞപ്പിത്തമുള്ളവർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് കരിമ്പൻ ജ്യൂസ്. അല്ലാതെ തന്നെ നമുക്ക് ക്ഷീണം മാറ്റാൻ, മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് കാൽസ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഒരു കിടിലനായിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇതിൻ്റെ പ്രധാനപ്പെട്ടത് ഇത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ക്ഷീണം മാറാനും നമ്മുടെ ശരീരത്തിൽ വേറെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ അമർത്തുക. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതും കൂടി കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും എൻ്റെ ഈ വീഡിയോസിന് കമൻസ് ഇടുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 പീസ് കരിമ്പാണ് കേട്ടോ. അപ്പോൾ ഏകദേശം തടി കുറവുള്ള കരിമ്പാണ് പിന്നെ എടുത്തിരിക്കുന്നത്. പൊതീനയിലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എടുത്തിരിക്കുന്നത് പനങ്കൽക്കണ്ടെന്ന് പറയും. ഇതിനെ നമ്മൾ മിക്ക കടകളിലും കിട്ടുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ചെറുനാരങ്ങയാണ്. ഈ പനങ്കൽക്കണ്ടം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ തേനും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കുള്ളൂ. ഇനി ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ആ കൽക്കണ്ടം പൊടിച്ചു വെച്ചതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെറുതെ ആണെങ്കിലും അടിച്ചു കുടിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളതിലേക്ക് പൊതീനയിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ചെറുനാരങ്ങ 2 പീസാക്കി ഞാൻ കട്ട് ചെയ്ത് കേട്ടോ എടുത്ത് വെച്ചിരുന്നത്. എന്നിട്ട് അതും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരെങ്കിൽ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് നമ്മളിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-20 മിനിറ്റോളം അടിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ച് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടും. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് നന്നായിട്ട് നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ആരും ഇത് അത്ര നിസ്സാരമാക്കി തള്ളിക്കളയരുത് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് അയൺ കണ്ടൻറ്റുകൾ ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ടും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ട, കാരണം അതിലൊരുപാട് ജ്യൂസ് ഉണ്ട്. ആ ജ്യൂസും കൂടെ നമുക്ക് കളയാതെ എടുക്കണം. കാരണം ഇത് വേസ്റ്റ് ആകുമ്പോൾ നന്നായിട്ട് ഒരു പൗഡർ പോലെയായിട്ട് നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് സെർവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പീസ് കരിമ്പോൾ അതിൽ നിന്ന് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടി ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി തേനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളം ആഡ് ചെയ്തുകൊണ്ട് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ ഇത്തിരി തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള നമ്മളെ ശരീരത്തിൽ ബ്ലഡുകൾ ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അത് കൂടാനും നമ്മൾക്ക് ഒരുപാട് ഒരു ഉന്മേഷം കിട്ടാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ജ്യൂസാണിത്. വളരെ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാനത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. മധുരമൊക്കെ പാകത്തിനാണോ എന്നൊന്നും അറിയണ്ടേ. അപ്പോൾ ഞാൻ ഒന്ന് കുടിച്ച് നോക്കട്ടെ. അടിപൊളിയാണ്. വളരെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കുന്നിടത്തുനിന്ന് അവരുണ്ടാക്കുന്ന ആ മെഷീൻസിൽ നിന്ന് വരുന്ന പുകയൊക്കെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം വേണ്ടത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുക. പ്രഗ്നൻ്റ് ആയവരൊക്കെ ഡെയിലി ഇത് കുടിക്കാൻ നോക്കുക. പിന്നെ ബ്ലഡ് കുറവുള്ളവർ, മഞ്ഞപ്പിത്തമുള്ളവർ ഇമ്പോർട്ടൻ്റ് ആണ്. മഞ്ഞപ്പിത്തത്തിൽ നമ്മുടെ കരളിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ വീക്കായാൽ ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവറാവാനായിട്ട് വളരെ സഹായിക്കുന്നൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ്.